ഹലോ ഡിയേഴ്സ്, നിങ്ങൾ സൺസ്ക്രീൻ അല്ലെങ്കിൽ ബി ബി ക്രീം നിങ്ങളുടെ മുഖത്തിട്ട് പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡാർക്ക് ആവാറുണ്ടോ? നിങ്ങളുടെ ഇട്ട ഷെയ്ഡിനേക്കാളും ഭയങ്കര ഡാർക്കായിട്ട് തിരിച്ചു വരാറുണ്ടോ? അതിനുള്ള റീസണാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. സോ വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ് അർജ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് രണ്ട് മിനറൽസ് ഉണ്ട്, ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ്. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിക്കാണ്ട് അതില്ലാത്തത് മേടിക്കുക. അതൊരു കാരണമാവും കേട്ടോ സ്കിന്ന് ഡാർക്ക് ആവാൻ വേണ്ടി. അപ്പോഴേക്കും ലൂക്ക് വന്നോട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് വൺ, എപ്പോഴും റൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക. നിങ്ങളെ ഷെയ്ഡ് അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കരുത്. എപ്പോഴും നമ്മളിതേ കണ്ടോ ഈ ഒരു സൈഡിൽ, അതായത് നമ്മുടെ ഈ താടിയിലിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, അവിടെ ഇട്ടിട്ട് വേണം നമ്മൾ ഷെയ്ഡ് നോക്കാൻ വേണ്ടിയിട്ടോ. കയ്യിലിട്ടാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് മൂന്ന് ഷെയ്ഡ് ഏകദേശം മാച്ചിങ് ആണ് കേട്ടോ. പക്ഷേ ഒരു ഷെയ്ഡ് ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ണി ഉപയോഗിക്കണം കാണിച്ചുതരാം. ഈ ഷെയ്ഡ് ഏകദേശം എനിക്ക് പറ്റിയിട്ടുണ്ടോ, ലാസ്റ്റ് ഷെയ്ഡ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ സ്കിന്ന് ഡാർക്കാവാൻ അതൊരു കാരണമാവും. പിന്നെ മൂന്നാമത്തത്, നിങ്ങൾ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വാരി പൊത്തിയിട്ട് വൈറ്റ് കാസ്റ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അത് മര്യാദയ്ക്ക് ഒരു സ്പഞ്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. സെറ്റ് ചെയ്യുക മുഖത്ത് ഇങ്ങനെ, എപ്പോഴും കുറച്ച് സമയം എടുത്തിട്ട് നന്നായി സെറ്റ് ചെയ്യുക. പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സ്പഞ്ച് ഒന്ന് നനച്ചിട്ട് ചെയ്യണമായിരിക്കും നന്നാവുക. നിങ്ങളുടെ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ മുഖത്തിട്ടുകൊണ്ട് പോരുത്, പ്രേതം പോലെ ചെയ്യരുത്. പിന്നെ നാലാമത്തത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് സൺസ്ക്രീൻ ഉപയോഗിക്കരുത്. നല്ല സൺസ്ക്രീൻ ലോഷൻ മുഖത്തിട്ടിട്ട്, ഇതുപോലെ ഫൗണ്ടേഷനും, അതിന് മുമ്പ് വേറെ കുറേ സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബി ബി ക്രീം എപ്പോഴും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും